എൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, അതിലിതാ ഇതേ മരത്തെ ബുള്ളറ്റ് ഉണ്ട്. അപ്പൊ തോക്കിന്റെ ഉള്ളിലും ബുള്ളറ്റ് ഉണ്ട്, എന്റെ കയ്യിലും ബുള്ളറ്റ് ഉണ്ട്. തോക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ദൂരേക്ക് നല്ല പവർലി ബുള്ളറ്റിനെ വിടാൻ അല്ലേ. അപ്പൊ നല്ല ദൂരം പോയി ബുള്ളറ്റ്. ഇനി വിചാരിക്കുക, ഞാൻ ഒരേ സമയം ഈ തോക്കുന്നും ബുള്ളറ്റ് വെടിവെക്കുന്നു, നേരെയാണ് ഈ ബുള്ളറ്റ് വെടിവെക്കുന്നത്. അതേമാതിരി ഈ ബുള്ളറ്റ് എന്റെ കയ്യിലുള്ളത് ഞാൻ താഴെ ഇടുന്നു. ഏതായിരിക്കും ആദ്യം താഴെ എത്താ? നമുക്കറിയാം ഈ ബുള്ളറ്റ് കുറെ ദൂരം പോയിട്ടാണല്ലോ അല്ലെ തോക്കുന്ന് വീഴുന്നത്. പക്ഷെ ഇത് അത്രയും ദൂരമല്ല പോകാനുള്ളൂ, ഇതായിരിക്കും ആദ്യം എത്താ അല്ലെ. എന്നാലും നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഇപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിച്ചത്? ഞാൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗണ്ണിന്നും ബുള്ളറ്റ് വിട്ടു, താഴേക്ക് ഒരു ബുള്ളറ്റ് വെറുതെയും ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ വിചാരിച്ചു വെറുതെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് ആദ്യം എത്തുന്നു. പക്ഷെ എന്താ പറ്റിയത്? രണ്ടും ഒരുമിച്ചാണ് താഴെ എത്തിയത്. അതെന്തുകൊണ്ടായിരിക്കും? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താഴെ എപ്പോൾ എത്തും, താഴെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ വേർട്ടിക്കലായിട്ടുള്ള കോമ്പിഡൻസും വേർട്ടിക്കലായിട്ടുള്ള ഡിസ്റ്റൻസും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗണ്ണ് വെച്ച് ഞാൻ എത്ര ദൂരെ വിട്ടാലും ഞാൻ ഹൊറിസോണ്ടലായിട്ടാണ് വെടിവെക്കുന്നതെങ്കിൽ ഒരേ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വേർട്ടിക്കലായി ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. ഇനി നമുക്ക് ഓരോ കേസും എടുക്കാം. ആദ്യം തോക്കിൻ്റെയും പിന്നെ വീഴുന്നതിൻ്റെയും കേസ് എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഹൊറിസോണ്ടലായി തോക്ക് പിടിക്കുന്നു. ഒരു ഹൈറ്റിലാണല്ലോ പിടിക്കുന്നത്, അതേ ഹൈറ്റിൽ നിന്നാണ് ഞാൻ മറ്റ് ഡ്രോപ്പും ചെയ്യുന്നത്. ആ ഒരു ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ബുള്ളറ്റ് താഴേക്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എച്ച് ആണ്. ഇനി ഗണ്ണിൻ്റെ കേസിൽ ഞാൻ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഗണ്ണ് ഹൊറിസോണ്ടലായിട്ടാണ് പിടിക്കുന്നത്, ഞാൻ വെലോസിറ്റി കൊടുക്കുന്നത് അതേ ഡയറക്ഷനിലും. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഞാൻ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, നല്ലൊരു വാല്യൂ ഓഫ് വെലോസിറ്റി ഉണ്ട്. പക്ഷെ വേർട്ടിക്കലായിട്ട് ഞാൻ ഒരു വെലോസിറ്റിയും കൊടുക്കുന്നില്ല. അപ്പോൾ വേർട്ടിക്കലായിട്ടുള്ള അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ്. ഇനി അത് താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്? അതിന് താഴേക്ക് ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട്. ആ താഴേക്കുള്ള ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വേറെ ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ്, താഴേക്ക് ആക്സിലറേഷൻ ജി ആണ്, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസോ എച്ച് ആണ്. ഇനി ഞാൻ വെറുതെ ഡ്രോപ്പ് ചെയ്ത കേസ് എടുക്കാം. ഞാൻ ഡ്രോപ്പാ ചെയ്യുന്നത്, ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നില്ല, ഇനീഷ്യൽ വെലോസിറ്റി സീറോ. അത് താഴേക്ക് വീഴുന്നത് താഴേക്കുള്ള ആക്സിലറേഷൻ കാരണം, അതെന്താ ജി ആണ്. അതേമാതിരി ഞാൻ ഒരേ ഹൈറ്റിലാണ് രണ്ടും ചെയ്യുന്നത്, അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ചാ. അപ്പോൾ ഡിസ്റ്റൻസും സെയിമാണ്, ഇനീഷ്യൽ വെലോസിറ്റിയും സെയിമാണ്, ആക്സിലറേഷനും സെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ പഠിച്ച ഏതൊരു ഇക്വേഷൻ വെച്ച് നോക്കിയാലും നമുക്ക് പറയാൻ പറ്റും അത് താഴെ എത്താൻ എടുക്കുന്ന ടൈമും സെയിം ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന മാതിരി ഒരേ ടൈമിൽ വെടിവെക്കുന്നുണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, താഴേക്ക് ഡ്രോപ്പും ചെയ്യുന്നുണ്ടെങ്കിലും എത്ര പവർഫുൾ ആയിട്ടുള്ള ഗണ്ണാണ് എന്താണെങ്കിലും രണ്ട് ബുള്ളറ്റും താഴെ ലാൻഡ് ചെയ്യുന്ന ടൈം സെയിം ആയിരിക്കും.